അരീക്കോട് ഫുട്ബോൾ മത്സരത്തിനിടെ ഐവറി കോസ്റ്റ് താരം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. കാണികൾ വംശീയമായി തന്നെ ആക്ഷേപിച്ചു എന്ന് ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബ്ലാക്ക് മങ്കി എന്ന് വിളിച്ച് പ്രകോപിപ്പിക്കുകയാണ് ചിലർ ചെയ്തത്. ചിലർ കല്ലെടുത്തെറിഞ്ഞു. ഇത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് സംഘം ചേർന്ന് ആക്രമിച്ചത്. കേരളത്തിൽ കളിക്കാൻ പേടിയുണ്ടെന്നും സംഭവത്തിൽ ഐവറി കോസ്റ്റ് എംബസിക്ക് പരാതി നൽകുമെന്നും ഹസൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, it was going, one of the fans calling black monkey, but he ignored. Coming back, the fans pick up something from the ground, a stone, and chunking on him. And you know, everybody can be provoked, so he went and react. The whole crowd come at him, started kicking, beating him, and he's trying to say he came here to look for his living. As a black, came from a very poor background. He didn't come here to be brutally and to be abused. And I'm trying to say this is going for all Africans here. All of us here came to look for our living. We didn't came here for racism, for the people to mock us. വിവരങ്ങളുമായി പി എൽ കിരൺ ചേരുന്നു. കിരൺ, ഒരു സംഘടിതമായ ആക്രമണമായിരുന്നു. ആൾക്കൂട്ടം ഒത്തൊരുമിച്ച് ഒരാളെ ആക്രമിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ തെളിവുകളായി ഉണ്ട് താനും. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ, ഹസൻ ജൂനിയറിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറിന്റെ സുഹൃത്തായ വിക്ടറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഹസൻ ജൂനിയറിന് ഫ്രഞ്ച് ഭാഷ മാത്രമേ അറിയൂ, ഇംഗ്ലീഷ് ഭാഷ അറിയില്ല. ഹസനും അതുപോലെ തന്നെ കളിക്കാരൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം, അന്ന് ഉണ്ടായത് ഈ അരീക്കോട് കളിക്കാൻ എത്തിയപ്പോൾ കളി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാണികൾ വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനിടയിലാണ് ഈ വംശീയ അധിക്ഷേപത്തിന്റെ ഭാഗമായി ചില വാക്കുകൾ അദ്ദേഹത്തെ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു. ചിലർ ഈ കോർണർ കിക്ക് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബ്ലാക്ക് മങ്കി എന്ന് വിളിച്ച് ചിലർ അധിക്ഷേപിച്ചത്. ഇത് ചോദിക്കാൻ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നടങ്കം എത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഹസൻ പറയുന്നത്. അതിനുശേഷം അവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈ അവിടെ ഉണ്ടായിരുന്ന സംഘാടകരാണ് ഈ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തി ഹസനെ പുറത്തേക്ക് എത്തിയത്. ഏതെങ്കിലും സംഭവത്തിൽ ഇപ്പോൾ എസ് പിക്ക് പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അരീക്കോട് എസ് എച്ച് ഒക്ക് മുൻപാകെ മൊഴി നൽകാൻ വേണ്ടി ഹസനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അരീക്കോട് എസ് എച്ച് മുമ്പിൽ ഇപ്പോൾ ഹസനും അതുപോലെ തന്നെ സഹകളിക്കാരും എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മൊഴി രേഖപ്പെടുത്തും. ഇതിനൊപ്പം തന്നെ ഐവറി കോസ്റ്റ് എംബസിക്ക് പരാതി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത്. ഐവറി കോസ്റ്റിനുള്ള താരങ്ങളുടെ തന്നെ ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളുടെ ഒക്കെ തന്നെ ഒരു ഗ്രൂപ്പ് ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ പരസ്പരം ആശയവിനിമയം നടത്തിയ ശേഷം മറ്റ് നടപടികൾ കൂടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഈ താരങ്ങൾ ഇപ്പോൾ പറയുന്നത്. ശരി, പി എൽ കിരൺ ആണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.